മേത്രങ്ങൾ കൃന്ദം വൈരി കല്ലലുമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും കരുണയുള്ള ദൈവമേ, ഈ ദിവസത്തെ നിനക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഇന്നേ ദിവസം തിരുസഭയിലെല്ലാം അഴുത്തുമർപ്പിക്കുന്ന കുർബാനകളെയും പ്രാർത്ഥനകളെയും പുണ്യപ്രവൃത്തികളെയും നിനക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവയോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും സുഖദുഃഖങ്ങളെയും പ്രയത്നങ്ങളെയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് നിന്റെ വഴിയിൽ കൂടെ ഞങ്ങളെ നടത്തണമേ. ഇന്ന് നിന്റെ ശക്തി ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ സകല വിചാരങ്ങളും ഭജനങ്ങളും പ്രവൃത്തികളും തിരുനാമഹത്വത്തിനുതകുന്നവയാക്കി തീർക്കണമേ. സാത്താന്റെ ഗണികളിൽ നിന്നും തിന്മയിലേക്കുള്ള പരീക്ഷയിൽ നിന്നും ഞങ്ങളെ കരുണയുള്ള കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മുൻപിലും പിൻപിലും ഞങ്ങളുടെ വലത്തും ഇടത്തും ഞങ്ങൾക്ക് താഴെ മീതെ ഞങ്ങളുടെ ഉള്ളിലും എല്ലാ വശത്തുമായിരുന്ന ഞങ്ങളെ സംരക്ഷിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ. ദൈവമാതാവിന്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും നിങ്ങൾക്കുണ്ടായിരിക്കണമേ. ആമേൻ. പരിശുദ്ധ കുർബാനയില് നമ്മുടെ എല്ലാ വ്യക്തിപരമായ യോങ്ങളെയും ദൈവസന്നിധിയില് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മളിന്ന് വിശുദ്ധനായ ഗീവർഗീസ് സഹതാടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, കുരിശടി തിരുനാൾ ആഘോഷിക്കുമ്പോൾ, അവിശുദ്ധനിലൂടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ മാറാവ്യാധികൾ, രോഗങ്ങൾ ഇതെല്ലാം മാറിപ്പോകുവാൻ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഓർമ്മയാചരിക്കുന്ന ബിവിൻ ഭവനിൽ വർഗീസ് ചാക്കോ, സി ജി ഡാനിയല്, തങ്കമ്മ ഡാനിയല്, സി ജി ബാബു, ഈ പറയുന്ന ആത്മാക്കളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ബിവിൻ ഭവൻ, ഷീല വിൽസൺ, പ്രത്യേകമായിട്ട് അമകളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. പരിശുദ്ധാത്മാവ് വലിയ അഭിഷേകം അമകളുടെ മേൽ, രോഗത്തിൻ്റെ മേൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. ജന്മദിനം ആഘോഷിക്കുന്ന ബൈജു വർഗീസ് കറുത്തേരിൽ, ലിജി മനു, മനുഭവൻ, ജനീസ ബിൻഡോ പറയുന്നതിൽ, ഷീജ ജോർജ് പുളിയേലിൽ, ലിജി ഷാജി പാലമുട്ടിൽ ഹൗസ്, ജ്യോതി സൈജു പാലുള്ളതൊക്കെയതിൽ, ഷീല ജോർജ് നടുവിലെ മുറിയിൽ, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വർഗീസ് അബ്രഹാമന് മേഴ്സി കറുത്തേരൽ വീട്, ചാൾസ് മോൻ അൻ്റെ കൊച്ചുറാണി മംഗലത്തെ വീട്, പ്രത്യേകമായിട്ട് ഈ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം.
ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചിരിയപ്പെടുമാറാകേണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവൻ വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. കർത്താവിന്റെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. സ്വർഗാധിപതേ ദേവാ നിന്നുടയാ ലയമതിരുൾ ഞാൻ സിംഹാസന സവിധേ വന്തി ലംഘനമെല്ലാമോചിച്ചൻ പാപമശേഷം മായ്ക്കേണം വേഗം കേൾക്കുന്നു
ദൈവമേ
പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ ദൈവത്തിൻ്റെ ഉപദേശത്തിൽ
ഗലാത്യർക്ക് എഴുതി ലേഖനത്തിൽ നിന്നും പാർക്കുമോ? സ്നേഹാടുടവനു സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവേ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യവിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, വിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഇത് സാദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മ സമയനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. അവ പരസ്പരം പ്രകോപിക്കുന്നവരും അസൂയപ്പെടുന്നവരും വൃദ്ധാഭിമാനികളുമാകാതിരിക്കട്ടെ. വാർക്കുമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്തുതിയാഗങ്ങളമർച്ചിടുവേ. പാടിക്കുമോർ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോം ലോകത്തിന് ജീവന രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതിയേണം. നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയാമിൽ നിന്നും ശരീരമെടുത്ത് ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തനായതുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരം മുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു,
ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നപ്പം കൊടുത്തുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാരും മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നപ്പം തന്നത്, എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പെന്തിക്കോസ്തി നാളിലഹോ ശേഷ്യ തന്മേലേതാ രഘുക്കുദിശായം തീപാളി ആവാസം ചെയ്തു. നാഗുകൾ സമമാ പ്രാപിച്ചവ ശക്തി തൻ സുവിശേഷം ഘോഷം ചെയ്തിട ലോകരെയെല്ലാം ചേർത്തിട ോരായി അക്ഷയഭാഗ്യം രാജ്യമുട ജീവനയും നേടാൻ ഹാലേ ലൂയ ഊഹാലേ ലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ആദ്യ ഞേർ, അത് ദൈവവിളിയെക്കുറിച്ചുള്ള ദൈവവിളിയുടെ ഞേറായിട്ടാണ് കണക്കാക്കുക. അപ്പം അതിൻ്റെ സർക്കുലറാണ് വായിക്കുന്നത്. അതിൻ്റെ ചെയർമാനായ അത്യഭിഹന്യ സാമുവൽമാർ, ചെയർമാനായ സാമുവൽമാർ ഐരനിയസ് മിത്രാപ്പുലിതായുടെ സർക്കുലറാണ് വായിക്കുന്നത്. വന്നിയ കോർപ്പിസ്കോപ്പമാരെ, വന്നിയ റമ്പാന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ശമാശന്മാരെ, സന്യസ്തരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ മെയ് 26-ാം തീയതി ദൈവവിളി ദിനമായി നാം ആചരിക്കുന്നു. സഭാവത്സരത്തിലെ ഏറ്റവും വലിയ തിരുനാൾ ദിനമായ പെന്തക്കോസ്തു തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ദൈവവിളി ദിനം. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിനമെന്ന നിലയിൽ പെന്തക്കോസ്തു തിരുനാൾ സഭയുടെ ജന്മദിനമാണ്. നമ്മുടെ സഭ ദൈവവിളി ദിനമായി ഇന്ന് ആചരിക്കുമ്പോൾ ധാരാളം യുവഹൃദയങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകത്താൽ പ്രചോദിക്കപ്പെടുവാൻ ഇടവരട്ടെ. വിശുദ്ധ കന്യകാ മറിയാമും ശിഷ്യന്മാരും 10 ദിവസം പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിച്ച് ദാഹിച്ച് കാത്തിരുന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി ധാരാളം ദൈവവിളികൾ നൽകി സഭയെ സമ്പന്നമാക്കണമേ എന്ന് നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കതോലിക്ക സഭയിൽ ദൈവവിളി എന്ന ആശയം വേരൂന്നിയിരിക്കുന്നത് ഓരോ വ്യക്തിയും ദൈവത്താൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കോ ജീവിതത്തിൻ്റെ നിയോഗത്തിലേക്കോ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിലാണ്. അത് പൗരോഹിത്യമോ സന്യാസ ജീവിതമോ വിവാഹ ജീവിതമോ ആകട്ടെ, ഓരോ വ്യക്തിയിലും ദൈവത്തിൽ നിന്നുള്ള ഒരു വിളിയുണ്ട് എന്ന് സഭ എന്നും വിശ്വസിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് അവളുടെ കടമയായി കണ്ടുകൊണ്ട് ഏറെ താല്പര്യത്തോടെ അത് നിർവഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സഭയ്ക്കുള്ളിൽ ദൈവവിളികളെ അവയുടെ എല്ലാ രൂപങ്ങളിലും വിലമതിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കപ്പെടണം. അത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.
നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് അനുസരണമായി രൂപപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനോട് വിവേചനപൂർവ്വം പ്രത്യുത്തരിക്കാൻ ആവശ്യമായ പിന്തുണയും നൽകുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഇത് നിർവഹിക്കുവാൻ സാധിക്കും. തൻ്റെ ദൈവവിളിയെ അനുസ്മരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, അറിഞ്ഞോ അറിയാതെയോ കാത്തിരിക്കുന്ന ഹൃദയത്തിന് ദൈവം നൽകുന്ന ക്ഷണമാണ് ദൈവവിളി. ദൈവവിളികൾ കുറയുന്നതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? സാമുൽ പ്രവാചകന്റെ അമ്മ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച അതേ ഹൃദയ വിധയോടെ നിങ്ങൾ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിക്കുന്നു. ദൈവവിളിയുടെ രഹസ്യം ദൈവത്തിന് മാത്രമേ അറിയൂ. സമർപ്പിത ജീവിതം ഒരു രൂപപ്പെടുത്തലാണ്. കുശവൻ ചെളിയുടെ രൂപത്തെ മാറ്റി ഒരു മൺകലമാക്കി രൂപപ്പെടുത്തുന്നത് പോലെ ക്രിസ്തു രൂപപ്പെടുത്തുകയാണ് ഓരോ സമർപ്പിതരെയും. ദൈവത്തെയും സഹോദരങ്ങളെയും ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും എന്നേക്കും സമർപ്പിതരാവുക എന്നത് മനോഹരമാണ്, വലിയ കൃപയാണ്. ദൈവവിളി പ്രോത്സാഹന രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായി പ്രാർത്ഥനയാണ്. പൗരോഹിത്യ ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ ഉള്ള ഓരോ ദൈവവിളിയുടെയും മുന്നിലും പിന്നിലും എപ്പോഴും ആരുടെയൊക്കെയോ ശക്തവും തീക്ഷ്ണവുമായ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ അരുളി ചെയ്തത്, അതിനാൽ തൻ്റെ വിളഭൂവിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ. ദൈവവിളികൾ ജനിക്കുന്നത് പ്രാർത്ഥനയിൽ നിന്നുമാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ അവയ്ക്ക് നിലനിൽക്കാനും ഫലം പുറപ്പെടുവിക്കാനും കഴിയൂ. രണ്ടാമതായി പഠിപ്പിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യുവതി യുവാക്കളെ പഠിപ്പിക്കുക. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നാം നമ്മുടെ യുവാക്കളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്കും സഭയുടെ ശിഷ്യത്വത്തിലേക്കും ദൈവം അവരെ വിളിക്കുന്നത് അവർ ഒരിക്കലും കേൾക്കുകയില്ല. മൂന്നാമതായി ക്ഷണിക്കുക. പൗരോഹിത്യത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ വിളി സ്വീകരിക്കുവാൻ യുവാക്കളെയും കൗമാരക്കാരെയും ക്ഷണിക്കുക. ആ ക്ഷണം അവരിലെത്താൻ ഫലപ്രദമായ മാർഗങ്ങൾ നാം ഉപയോഗിക്കണം. നാലാമതായി ആകർഷിക്കുക. പൗരോഹിത്യം യഥാർത്ഥത്തിൽ എന്താണെന്ന് കാണിക്കുക. ദൈവജനത്തിൻ്റെ മുഴുവൻ ഒരു ആത്മീയ പിതാവാകുവാനുള്ള ആഹ്വാനം, അതുപോലെ ഒരു യുവതിയുടെ സമർപ്പണ ജീവിതം അതുല്യമായ രീതിയിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെടാനും അവരുടെ ജീവിതത്തിലും സേവനത്തിലും കണ്ടുമുട്ടുന്നവർക്ക് ഒരാത്മീയ മാതാവാകാനുമുള്ള ആഹ്വാനമാണ്. അഞ്ചാമതായി പ്രസംഗിക്കുക. ഇടവകളിലും ഭവനങ്ങളിലും ഒരു ദൈവവിളി സംസ്കാരം വേരുറപ്പിക്കണമെങ്കിൽ ദൈവവിളിയെക്കുറിച്ച് പതിവായി സംസാരിക്കണം. ഓരോ വ്യക്തിയുടെയും വളർച്ചയെ സാരമായി ബാധിക്കുകയും അതിൻ്റെ ദിശകളെ ഒരു പരിധിവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നത് ആ വ്യക്തി വളരുന്ന സംസ്കാരമാണ്. കുടുംബം, വിദ്യാലയം, ഗുരുജനങ്ങൾ, കൂട്ടുകെട്ടുകൾ, ദേവാലയം, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളും വിനോദങ്ങളും മറ്റ് സ്വാധീന രംഗങ്ങൾ, ഇവയിലുമെല്ലാം ഒരു ദൈവവിളി സംസ്കാരം വളർത്തിയെടുക്കുവാനും ദിശാബോധം നൽകുവാനും സാധിക്കണം. ആറാമതായി നല്ല വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് ആയി പ്രവർത്തിക്കുക. ഒരു ക്രിസ്ത്യാനിയും സഭയുടെ വളർച്ചയ്ക്ക് ഓരോ ക്രിസ്ത്യാനിയും സഭയുടെ വളർച്ചയ്ക്ക് ഉത്തരവാദിയാണ്. ഓരോരുത്തരുടെയും തനതായ ശൈലിയിൽ സഭാ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുക എന്നത് ഒരു പ്രധാന ദൗത്യമാണ്. അതിനാൽ എല്ലാവരും വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് ആണ്. സഭയുടെയും വ്യക്തിയുടെയും നന്മയും അഭിവൃദ്ധിയും കണ്ടു തന്നെ വേണം ഓരോരുത്തരും പ്രവർത്തിക്കാൻ. ചെറുപ്രായം മുതൽ തന്നെ ദൈവവിളി ചിന്തകൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നതും
അതിനെ പരിപോഷിപ്പിച്ച് ആത്മീയ തലത്തിലേക്ക് വളർത്തുക എന്നതും കടമയാണ്. വിശ്വാസ ജീവിതത്തിലേക്ക് യുവജനങ്ങളെ നയിക്കുന്ന സഹയാത്രികനാണ് ഓരോരുത്തരും. ദൈവവിളിക്കായി നമ്മുടെ കുടുംബങ്ങളിലും ഇടവകളിലും പ്രാർത്ഥിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ചെറിയ പ്രാർത്ഥന ഇതിനോടൊപ്പം ചേർക്കുന്നു. തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്ന് ശിഷ്യന്മാരോടായി അരുളി ചെയ്ത കർത്താവേ, സഭാ ശുശ്രൂഷയ്ക്കും സുവിശേഷ പ്രചരണത്തിനും സന്നദ്ധരായ വൈദികരെയും സന്യസ്തരെയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്തതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അങ്ങയുടെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ യോഗ്യരായ നല്ല യുവതീ യുവാക്കളെയും അങ്ങ് പ്രാപ്തരാക്കണമേ. തങ്ങളുടെ മക്കളുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ എല്ലാ മാതാപിതാക്കളെയും അങ്ങ് പ്രചോദിപ്പിക്കണമേ. അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു വൈദിക സമർപ്പിത ശുശ്രൂഷയ്ക്കായി യോഗ്യരായ മക്കളെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളി സ്വീകരിച്ച് അങ്ങേക്കായി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. അവസാനം ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഇടയാവുകയും ചെയ്യണമേ. അമേൻ. ദൈവവിളി പ്രോത്സാഹനാർത്ഥം സഭയിൽ ആകമാനം സമർപ്പിത സമൂഹങ്ങളിൽ പ്രത്യേകിച്ച് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും വിജയത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മലങ്കര കത്തോലിക്കാ സഭ ദൈവവിളിയാൽ സമ്പന്നമാകുവാൻ സജീവ നേതൃത്വം നൽകുന്ന അഭിമന്യ കാതോലിക്ക ബാവയും അതിനായി സർവാത്മന പ്രവർത്തിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും അന്മായ പ്രേക്ഷിതരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. ദൈവം തൻ്റെ കരുണയും അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഓരോരുത്തരുടെ മേലും നമ്മുടെ സഭയുടെ മേലും വർഷിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പൗരോഹിത്യ സന്യസ്ത ദൈവവിളികൾ കൊണ്ട് സമ്പന്നമാകട്ടെ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പെന്തക്കോസ്ത് തിരുനാളിൻ്റെ നന്മകൾ അനുഗ്രഹങ്ങളും നേരുന്നു. കർത്താവിൽ നിങ്ങളുടെ വിനീത ശുശ്രൂഷ. സാമുവൽമാർ ഐറീനി സുമിത്ര പൊലുത്ത ചെയർമാൻ, ദൈവവിളിക്ക് വേണ്ടിയുള്ള സുനഗദോസ് കമ്മീഷൻ, പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ മിത്രൻ. ഏറ്റവും പ്രിയമുള്ളവരെ, ദൈവവിളിയുടെ സർക്കുലറാണ് വായിച്ചത്. കൂടുതലായിട്ട് ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും, മാതാപിതാക്കളെല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഡോക്ടറാക്കണം, പോലീസാക്കണം, എഞ്ചിനീയറാക്കണം, നേഴ്സാക്കണം, അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ എൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ ദൈവവിളി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഒരു വൈദികനാക്കണമേ അല്ലെങ്കിൽ ഒരു സന്യസ്തയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മകനെ പോലീസാക്കണമെന്നല്ല, അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണമെന്നല്ല, പകരം ദൈവവിളി നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ആ ദൈവവിളി എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട്. സന്യാസ ജീവിതമുണ്ട്, ഏകാന്ത ജീവിതമുണ്ട്, വിവാഹ ജീവിതമുണ്ട്, എല്ലാ ജീവിതവും അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ദൈവവിളി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിലൊരുപടി മുന്നിൽ നിന്നുകൊണ്ട് എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ കർത്താവിൻ്റെ വേലയ്ക്കായി വിട്ടുകൊടുക്കുവാൻ കർത്താവെ അവരെ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഓരോ വൈദികനും അവൻ്റെ കുർബാനയിൽ, എല്ലാ ഏത് കുർബാനയിലും അവൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെയും ഓർക്കാത്ത ഒരു ദിവസമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ബലിപീഠത്തിൽ എല്ലാ ദിവസവും കുർബാനയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏക വ്യക്തി ഒരു വൈദികനാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവിളിക്ക് വേണ്ടി പറഞ്ഞു വിടുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവിളി ഉണ്ടാകുവാൻ അത് കർത്താവ് കൊടുക്കുന്ന വിളിയാണ്. കർത്താവ് തിരഞ്ഞെടുക്കുന്നവരാണ്. ബുദ്ധി കൂടുതലുള്ളവരെ തിരഞ്ഞെടുക്കണം നിർബന്ധമില്ല.
പഠിക്കാൻ അറിവ് കൂടുതലുള്ളവരെ തിരഞ്ഞെടുക്കണം, നിർബന്ധമില്ല. ഏറ്റവും ബലഹീനരായവരെ ആയിരിക്കാം തിരഞ്ഞെടുക്കുക. നമുക്കറിയാം കർത്താവിൻ്റെ തോളത്ത് കയറിയിരുന്ന് സഞ്ചരിച്ചത് വഴുതിറ്റിപ്പോയ കുഞ്ഞാടാണ്. ചിലപ്പോൾ വഴുതിറ്റിപ്പോയവരെയും ഈശോ തിരഞ്ഞെടുക്കും. അപ്പോണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, കൂടുതൽ ദൈവവിളികൾ സഭയിലുണ്ടാകുവാൻ. നമുക്ക് അച്ഛന്മാർ കുറവാണ്, സന്യസ്തർ കുറവാണ്, ഒന്നോ രണ്ടോ പേരൊക്കെയാണ് ഓരോ വർഷവും സെമിനാരിയിലും മഠങ്ങളിലും ഒക്കെ ചേരുക. അപ്പോൾ കൂടുതൽ വൈദ്യ വിദ്യാർത്ഥികൾ സഭയിലുണ്ടാകുവാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനകളിലെല്ലാം കൂടുതൽ ദൈവവിളികൾ സഭയിലുണ്ടാകുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ ഇവരുസയുടെ തിരുനാൾ, കുരിശടി തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയമങ്ങളും ഇതിനോട് ചേർത്ത് വെക്കാം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, വ്യക്തിപരമായ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണിവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനശ്വരമായ കീർത്തി എല്ലാ നേരത്തും ഇടവിടാതെ പാടുവാൻ അടിയങ്ങളെ നീ യോഗ്യരാക്കിത്തീർക്കണമേ. ഗോകുൽ താഴെ ഉയരത്തിൽ വെച്ച് കലർത്തപ്പെടുകയും പാപികൾക്ക് നീതീകരണം നൽകി അവരുടെ ദാധർമ്മങ്ങളിൽ നിന്ന് അവരെ വെടിപ്പാക്കുകയും ചെയ്ത സ്തോത്രത്തിന്റെയും രക്ഷയുടെയും കാസായും ശ്ലീബായുടെ മുകളിൽ വെച്ച് ചുരിയപ്പെടുകയും ജാതികളെ മുദ്രകുത്തി മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത പാപപരിഹാരം നൽകുന്ന രക്തവുമായ കർത്താവിന് സ്തുതി. ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവനയോഗ്യമാകും. ബഗുൽ ഹുനിയോമോ സ്വതായ കാരണിവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശ്രഹസ്ഥരുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണിവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും അവ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹം നിറഞ്ഞ നിന്റെ കരുണയാൽ നിന്റെ അസംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധീമോത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെയും ആത്മാക്കളും നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമിഞ്ഞ് അവരുടെ അസ്ഥികളിൽ തിളക്കണമേ. കർത്താധികർത്താവ് മഹത്വത്തിന്റെ നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാ സകല കഠിന ശിക്ഷകളും നിന്റെ മക്കളിൽ നിന്ന് നീക്കിക്കളയണമേ.
കർത്താവേ നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ നിന്റെ മക്കളിൽ നിന്ന് നീ ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും മറുകരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സകലവും സൃഷ്ടിച്ച് ക്രമീകരിക്കുന്നവരും സർവസൃഷ്ടികളുടെയും രക്ഷാകരമായ ജീവശാസ്ത്രവും അനശ്വരതയുടെ നിർമ്മലമൂറോനും അമർത്യതയുടെ പരിമളവുമായ മിശികാതമ്പുരാനെ ദിവ്യജ്ഞാനമാകുന്ന ഈ പരിമളം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിറച്ചു. നിസാരന്മാരും മണ്മേരുമായ ഞങ്ങളെ തിരുവുമ്പാകെ നിൽക്കുവാനും മാലാഖമാർ പോലും ഉറ്റുനോക്കുവാനും വിവാഞ്ചിക്കുന്ന അവർണ്യങ്ങളായി നിന്റെ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാനും അനുഷ്ഠിക്കുവാനും നീ അർഹരാക്കി. കർത്താവേ, പാപത്തിന്റെ ദാസത്തിൽ നിന്നും വ്യർത്ഥ നിരൂപണങ്ങളിൽ നിന്നും ഞങ്ങളെ ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം നൽകി രക്ഷിക്കണമേ. ലഘുവും സന്തോഷപ്രദമായതിന്റെ ദൈവത്തിൻ കീഴിൽ ഉത്തമവും പരിപൂർണവുമായ സേവനമനുഷ്ഠിക്കുവാൻ അടിയങ്ങളെ നീ യോഗ്യരാക്കണമേ. നിന്റെ കൃപയാലും അനുഗ്രഹീതനും ഭാഗ്യവാനുമായതിന്റെ പിതാവിന്റെ നല്ല ഇഷ്ടത്താലും പരിശുദ്ധ റൂഹായുടെ പ്രേരണയാലും ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഉണർവോടും സ്ഥിര നടപടികളോടും കൂടെ ആയുഷ്കാലമെല്ലാം തിരുവുമ്പാനങ്ങൾ ജീവിച്ച് ഭാഗ്യകരമായ അന്ത്യത്തിലേക്ക് ദുഃഖമോ നെടുവീർപ്പുകളോ ഇല്ലാത്ത മാലാഖമാരുടെ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാനും ഞങ്ങൾക്ക് സംഗതിയാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമെല്ലാ സമയത്തും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിനടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ഈ ദാസൻ എട്ട് പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ റൂഹ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ ആയാസികളെ മരിച്ചവരുടെ ആത്മാക്കളിലും മനസ്സലവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഘോഷിക്കപ്പെടുന്നു, നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്വയത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി
സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്രോഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധാത്മാവിനും പൊഴുമല്ല സമയത്തിനും നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ ഞങ്ങൾ തലവനിക്കുന്നു. ദൈവമേ വിശുദ്ധ ബലിപീഠത്തിനു മുമ്പാകെ തലവനിച്ചു നിൽക്കുന്ന നിന്റെ മക്കൾക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധാത്മാവേ ഇപ്പോഴുമല്ല സമയത്തുമെന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാ ഞങ്ങൾ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിൽ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
പ്രിയമുള്ളവരെ സഹോദരങ്ങളെ, നാം എല്ലാവരും വൈവിധ്യത്തോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യം പരിശുദ്ധമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു. ബോധാലോഹോ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സുസ്വർഗമാവാസം സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിശിഗാതം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവും ആകുന്നു. കർത്താവേ, വിശുദ്ധമാലാകമാരോടും പ്രധാനമാലാകമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പരിശുദ്ധ ബലിയിൽ നമ്മുടെ എല്ലാ നിയമങ്ങളെയും ഇയാൾ താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയമങ്ങളെയും ഇയാൾ താരയിൽ ഓർക്കാം. ഈ കാസയിലും വിലാസയിലും പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. വിദൂരതയിലും സമീപത്തുമായിരിക്കുന്നവരെല്ലാം ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥകളെല്ലാം ഓർക്കാം. ഈശോയെ, നിങ്ങളുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവവിളിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൂടുതൽ അഭിഷേകം എല്ലാ മക്കളിലേക്കും വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കാം. ബലഹീനനായ എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. നമുക്കൊരുമിച്ച് ശിഷ്യന്മാളെ ധ്യാനിച്ചിരുന്ന ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയിലും പരിശുദ്ധാത്മാവ് ആവശിച്ചതുപോലെ ഒരേ നിയോഗത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചവരാണ്. നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടെ ഈ ബലി അർപ്പിക്കാം. പാപമില്ലാത്തവനായതാ പാപികളായി ഞങ്ങൾക്കു വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനൊരുങ്ങിയപ്പോ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവനൊട്ടിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ബാർക്കിമോ വാഴ്ത്തി ശുദ്ധീകരിച്ച്
മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിൽ നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായ ദൽവോലം വൽമേ ആമീൻ. അപ്രകാരം അവൻ കാസായും എടുത്ത് പിതാവായ ദൈവം തമ്പുരാനെ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ഇത് ചിന്തപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദൽവോലം വൽമേ ഷ്ടിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നവരെ സ്മരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് തന്റെ സ്ലീഹന്മാരോട് കൽപ്പിച്ച് അരുളി ചെയ്തു, ഞങ്ങളുടെ കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ നിന്റെ സബരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ എഴുന്നള്ളത്തിന്റെ ഭയങ്കര അടയാളങ്ങൾ ഞങ്ങൾക്ക് മറക്കാവതല്ല. ഇത് ഹേതുവായി നിന്റെ സഭയുമടവയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ മക്കൾ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടി കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വണ്ടിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവമേ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭാരക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, എന്റെ കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളി ദേദോ നിയങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ
പിടിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവി കാസായിലെ സ്ത്രീത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ശരീരത്തിലും തിരു രക്തത്തിലും പങ്കുകൊള്ളുന്ന ഞങ്ങളെ നിന്നോടുകൂടെ ആർദ്ദിപ്പിക്കണമേ. ഹോശോ ബബുക്കുല ബാർക്കുമോ. നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേശുവരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയോ, നമ്മുടെ സഭയുടെ തലവനും പിതാവും വേദനതിരൂപത അധ്യക്ഷനുമായ മോറോൻമാർ ബസോലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയോ, ആബുന്മാർ പോളികാർബസ് എപ്പിസ്കോപ്പായ്ക്ക് വേണ്ടിയോ, സത്യവിശ്വാസികളെ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയോ, കശുഷന്മാർ ഷമ്മാഷന്മാർ ദേറാർക്കാർ മുതലായവർക്ക് വേണ്ടിയോ, ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയോ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ആശ്വാസ പൂർണ്ണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയെ പഠിപ്പിക്കുന്ന ഇടയന്മാർ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്ക് അർപ്പിക്കുന്ന ബലികളും ആദ്യബലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഹോശോ ബബുക്കുല ബാർക്കുമോർ, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെ ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഹോശോ ബബുക്കുല ശുബാലവൽമേ അനുഗ്രഹീതയെയും നിത്യകന്യകയും ദേവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായേയും നിവ്യന്മാർ സ്ലീഹന്മാർ പ്രസംഗകർ എവൻഗേലിസ്റ്റന്മാർ സഹദീയന്മാർ മൗദ്യന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ വീശ് നമുക്ക് കൂട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണം ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ, കുറ്റമില്ലാത്തതും സ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽച്ചിട്ടുള്ള സകല വിശ്വപിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കൂട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേ
വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധാത്മാവിനിപ്പോഴും എല്ലാ സമയത്തും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ട് പോയ സ്ഥലങ്ങളെയും നാം ഓർമ്മിക്കണോ? കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിന് അവരെ യോഗ്യരാക്കുവാനോ നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് ഭൂതനാവശ്യം ക്രിയലായി സോ എന്ന് ചൊല്ലണോ? കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശാരീരികളായവരിൽ നിന്റെ പുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും നിറണേ പാപമോചനം ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങൾ വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സൂടാതെയും അറിവോടും അറിവൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവേ ശമിശികായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തോടുകൂടെ ഞങ്ങളാരും ഞങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്ക് സ്തുതിക്കപ്പെട്ട് പൊഴുത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുതലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായി ശിവശിഖായുടെ കൃപ, എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. തൻപുടയോ നേ നിൻ വാതിൽ, ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ, മുട്ടുന്നു ദാസർനാദം ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ.
നിൽക്കുമോ കുറേ ലായസോ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും മധുരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജീവം ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ഞങ്ങളുടെ ബലഹീനത എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷണം ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജീവും ശക്തിയും മാത്രം നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്തും നിന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായതിന്റെ വലതു കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഭരങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടി നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴുമെല്ലാ സമയത്തും എന്നേക്ക് സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും മന്ദിക്കത്തകതും സാരാംശം സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തീർത്ഥത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധി വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും
പരിശുദ്ധനായ ഏകരൂപമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദിമുലന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതൻ ബാരാവ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയ്യവാന്മാർ പുണ്യ പേട്ടോ ഒന്നീ ചെയ്തു അവർക്കാശ്വാസം സ്വ പുത്രൻ ദൈവം മുറിയോരാഹെ ആലയിലൂവാദാരേ. എന്നാൾ സ്തുതിയോടു രാജമഹൽ ആലെ ലുയ്യായൗഹാലെ ലുയ്യാ വലഭാഗെ രാജഭാമിനിയും പിതൃഗ്രഹവും ബാലിക്കുമോല പോല ബ്രോവൽ ോലം പാതാമൽവോലം മീനാമേ സർവുകൾച്ച ഭജനമേ നിന്നിലു തീച്ചോ രേഗസുദ കരഞ്ഞങ്ങളിൽ അലിവാൻ തൻ േക്ഷണം സ്തോമൻ കാലോസ്കുറിയെ ലായിസോ വാഴ്വായി തീരണമേ മറിയാമിന്നോർമാ അവൾ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പോലെ പ്രോവൽ റൂഹോ കാദീശോ ദൈവാംബിക കന്യ മറിയാമീനായി പരിമള പച്ചുരുൾ വായുവിലുയരുന്നു മറിയോറാഹെ പോലെ തളർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ
ലബനോന്റെ കരകിൽ പോ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്കു തുഷ്ടി പുഷ്ടികളും വാനിലും അതുപോൽ നീന്നോർമാ. ഉതകണമേ നിൻ പ്രാർത്ഥന നീന്നോർമേ ബഹുമാനി ചോർക്കായ്. സോമൻ കാലസ് കുറയേലായി സോ. പ്രാർത്ഥനയിൻ സമയമിതല്ലോ ഓ മാർഗീവരുകി സഹദാ. പതിവിൻ പടി നീൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാ. ഇമ്പമിഴും നീൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൽ. നിന്നെ വരിച്ചൊരു താതന്നും മാർഗി വരുകി സഹദാ. നിന്നോർമ്മയെ ബഹുമാനിച്ച സതനും സ്തോത്രം. നിന്നെ മുടിച്ചൂടി പോലെ. ഹല്ലേലൂയ. ഭക്തന്മാര് ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാൾകളഹോ. ഹല്ലേലൂയ. പൂക്കും ഇതുവയലിൽ പൂച്ചെടി പോലെ വാർക്കുമോ. ബ്രോവൽ റൂഹോ കാദീശോ. മെൻപോലം വാദാമുൽപോലം കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനേ. ജീവസ്വരമതുണർത്തണമേ കബറേന്നും പരുദീസായിക്കാലുറിയേലായി സോ. ഉയരേകും നോൻ രാജാവുയരത്തിൽ നിന്നേഴും നള്ളി ജീവൻ വ്രതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടെഴുന്നേറ്റു. ഉയരേകും നിൻ നീ സ്തുതി ചെയ്തിടുന്നു. ബാർക്കുമോ എന്റെ ശരീരം ഭക്ഷി ചെന്തം പാനം ചെയ്വോൻ. പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ ഇന്നും അവൻ ജീവിപ്പാനങ്ങെത്തിട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താ തന്നരുളിനു മഹത്വം. മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം.
പിതൃത്വത്തെ സ്തുതി ചെയ്തോരാം ബ്രദരും കൈക്കൊണ്ടിടേണം നാം ശബ്ദമുയർത്തി പറയണം പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും ആകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി ഹല്ലേലൂയാ ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനെ ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ എന്നേക്ക് ഞങ്ങളുടെ ഭർത്താവും ദൈവമേ അദൃശ്യമായ നിന്റെ വലതുകൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമ്പാകെയുള്ള പ്രസന്നതയ്ക്കുമാ നിന്റെ വിലയേറിയ തിരുശരീരം തിരുരക്തവും സ്വീകരിക്കുന്നു ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ ജീവനും നമ്മുടെ രക്ഷകനുമായി ശിഷ്യയാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും എന്നേക്കുണ്ടായിരിക്കട്ടെ ഇവയിൽ താല്പര്യപൂർവം സംബന്ധിക്കുന്നവരിലും സംബന്ധിച്ചവരിലും പരിശുദ്ധാതിന്റെ കൃപയ്ക്കും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ൃപ്പയണം അലിവ കൃപ ചെയ്യണമരുളി കൃപ യുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു me
ദൈവത്വത്തിൻ മടിയിലിരിപ്പും രഹസ്യങ്ങളിവ ഏവം മേശയിലാദാമ്യർക്കായി ഭാഗിക്കുന്നു. ക്രോബേന്മാരുടെ തേരതു പോലെ സ്ഥിരമീ മത്പഹ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി
കർത്താവായി ശിക്ഷിക. ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരു രക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാർത്തനമായി തീരരുത്. പിന്നെയോ ഞങ്ങളുടെ രക്ഷയ്ക്കും നിത്യജീവനമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, നിന്റെ ഈ മക്കളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മിതനുമായ ദൈവം തമ്പുരാനെ, ദേദോ നിങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാലേക്കുമോ പാഴ്ത്തുക ഞങ്ങളെ സർവേശാ, കക്കണമേ ശ്രേഷ്ഠാവേദി കാണിക്കണമേ ജീവവഴി നാഥാഞ്ഞങ്ങടെ പാലകനെ. കോപമദന്നെ സർവേശാ, ശിക്ഷയിൽ ദയ കാട്ടിടണമേ. നിന്നൂടെ വാതിൽ തുറക്കണമേ, കൃപയാൽ യാചന നൽകണമേ. പരിശുദ്ധാത്മ പ്രേരിതരാ, നിബിമാരും ശ്ലീഹന്മാരും ബലിയായി തീർന്നോരു സഹദേരും, നീതി പ്രിയരും പ്രാർത്ഥിപ്പൂ. കാഴ്ചയിതിൽ കർത്താവേദിൻ തിരുവുള്ളം തുഷ്ടി നല്ലവരാ
സഹോദരങ്ങളും വാത്സല്യ ഭജനങ്ങളുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ആമേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബായ ലക്ഷ്യതരും വിശദ മാമോദീസയുടെ രൂക്ഷമായ ദരിദ്രമേ, ഈ നിർത്തുന്നളടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായി ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കൃപയും കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തിലൂടെ പോകുവിൻ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുവേ. കർത്താവ് അങ്ങയുടെ സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. എന്റെ കടങ്ങള ശേഷം നിൻ കൃപയാൽ മായി ചീടണമേ, എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്കേടണമേ. രക്ഷകമിശിഹ രാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാൽ നിൻ പ്രിയ സേതൻ രാജ്യമതാകും സ്വർഗത്തിൽ എപ്പോഴും എപ്പോഴുമെന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിൻ്റെ വിധി ദിവസം കൃപ നിങ്ങളിലും കൃപയൻമേലുണ്ടാകണമേ, കൃപയുണ്ടാവുക അടിയനിതാ, എന്മേൽ കൃപയുണ്ടാകണമേ. ധന്യൻ ബാർബാനസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയ്ക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്ത കരുണയാൽ കാലത്തിന്റെ തികവിൽ വലങ്കർ സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി ധന്യൻ ബാർബാനസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്കും പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാറിസം കൂടി ലഭിക്കുന്നതിനുമായി ധന്യൻ മാറിയാനിസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം
സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ചോളണമേ. മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമായ പരിശുദ്ധ കന്യകാ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധനായ യോസേഫ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഫ്രാൻസിസ് സേവ്യറേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാറിവാനിസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമലേക്കും തന്നെ. ആമേൻ. വിളിച്ചുവല്ല് ഇടവകയിൽ ചേർന്ന നെടുമ്പറമ്പ് തോട്ടത്തിൽ വീട്ടിൽ ദാനിയൽ മത്തായിയുടെയും അജിത ദാനിയലിൻ്റെ മകൾ ചിന്നു ദാനിയലും മാവേലിക്കര ഭദ്രാസനത്തിൽ ചെറുതന ഇടവകയിൽ വില്ലിയത്ത് പുത്തൻപുരയിൽ വീട്ടിൽ വർഗീസ് മാണിയുടെയും റോസമ്മ വർഗീസിൻ്റെ മകൻ അജയ് വർഗീസും തമ്മിലുള്ള വിവാഹം 2024 മെയ് 27 സെൻറ്റ് മേരീസ് മലങ്കര തുലിക ദേവാലയം ചെറുതന ഇടവയിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ കാനൂനികമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെന്ന് അറിയുന്ന പക്ഷം വികാരിയെ മുൻകൂട്ടി അറിയിക്കുക. മൂന്നാമത്തേതും അവസാനത്തേതുമായ വിളിച്ചുവല്ല് ഈ വരുന്ന വെള്ളിയാഴ്ച 31-ാം തീയതി അഖണ്ഡ ജപമാലയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ജൂണ് 3-ാം തീയതി കൂടി ഞാൻ തോന്നുന്നു അല്ലെ, 3-2 സ്കൂൾ തുറക്കണേ 3-ന്. അപ്പോൾ സ്കൂൾ തുറക്കുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരു പ്രാർത്ഥിക്കാനുള്ളൊരു അവസരമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച അന്ന് എല്ലാവരും തന്നെ പ്രത്യേകമായിട്ട് വരണമെന്ന് ഓർമ്മിക്കുന്നു. അന്ന് നമുക്കറിയാം സൺഡേ സ്കൂൾ അധ്യാപകരുടെ മീറ്റിംഗ് അന്ന് വൈകിട്ട് 4:30 പക്ഷേ രൂപതയും തന്നിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് അധ്യാപകർക്കെല്ലാം ആരാധന നൽകണം, നടത്തണമെന്നാണ്. അപ്പോൾ അന്നത്തെ ദിവസം അന്ന് പൊതുവായിട്ടൊരു ആരാധന വെക്കുന്നില്ല, അന്നത്തെ ദിവസം തന്നെ അധ്യാപകർ 2 മണി തൊട്ടുള്ള സമയത്ത് ആരാധിക്കാൻ എല്ലാ അധ്യാപകരും കടന്നു വരിക എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതിനുശേഷം പരിശുദ്ധ മൂന്ന് അന്ന് വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്കായിരിക്കും കുർബാന, പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. 4:30 സൺഡേ സ്കൂൾ അധ്യാപകരുടെ മീറ്റിംഗ്, കുർബാന കഴിഞ്ഞിട്ട് സൺഡേ സ്കൂൾ അധ്യാപകരുടെ മീറ്റിംഗ് 4:30 ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച, പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇപ്പോൾ 31-ാം തീയതി അഖണ്ഡ ജപമാലയുണ്ട്. ആർക്കെങ്കിലും നേർച്ച കഞ്ഞി സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് അറിയിക്കുക. മുപ്പതാം തീയതി വ്യാഴാഴ്ച 4 മണിക്ക് ഈ വരുന്ന വ്യാഴാഴ്ച 4 മണിക്ക് വൈകിട്ട് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് ദയവായിട്ട് ഓർപ്പിക്കുന്നു. ജൂൺ 2 അടുത്ത ഞായറാഴ്ച സൺഡേ സ്കൂളിൻ്റെ പ്രവേശനോത്സവമാണ്. അപ്പോൾ ഈ ഞായറാഴ്ച ഇന്ന് അധ്യാപകരെ പറ്റുന്നവർ അല്ലെങ്കിൽ ഇട ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും വന്ന് അധ്യാപകർ പ്രവേശനോത്സവത്തിൻ്റെ ക്രമീകരണം ചെയ്യണം. 29-ാം തീയതിയാണ് പുസ്തക വിതരണം. അപ്പോൾ അതിനും ബുധനാഴ്ച അന്ന് പുസ്തക വിതരണത്തിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് ആവശ്യമായ പുസ്തകത്തിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് സൺഡേ സ്കൂൾ ലെറ്റർ സെക്രട്ടറിയും പ്രധാന അധ്യാപകനും ചേർന്ന് ലിസ്റ്റ് എടുത്ത് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈ വരുന്ന 29-ാം തീയതി ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല, ബുധനാഴ്ച ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രവേശനോത്സവത്തിനന്ന് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, പുതിയ കുഞ്ഞുങ്ങൾ കയറുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കാഴ്ച നടത്തുന്നുണ്ടെങ്കിൽ അന്ന് നടത്താമെന്നാണ് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഞാൻ ഇന്നലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ
ഇട്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് നമ്മൾ അൾത്താരെ ശ്രദ്ധിച്ചാൽ മതിയാവും, ഒരു ഗ്ലോബ് പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കുണ്ടായിരുന്നത് ഒരു സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബീച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ നമുക്കൊന്നേ ഉള്ളൂ, മാറി വെക്കാൻ ഒന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് 5 തിരിക്കാലും 7 ഗ്ലോബും വാങ്ങിച്ചിട്ടുണ്ട്. അത് സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുള്ളവർ ദയവായിട്ടത് സ്പോൺസർ ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. ഒരു തിരിക്കാലിന് 350 രൂപ, മെഴുക ഗ്ലോബിന് 150 രൂപ, അതാണ് അതിൻ്റെ വില. കൃത്യമായിട്ട് ഓർമ്മിക്കുന്നു. റാസ ഇറങ്ങാൻ പറ്റും എന്ന് തോന്നുന്നില്ല, മഴ പെയ്യും എന്നാണ് തോന്നുന്നത്. ഇത് വേണം, റാസ വേണോ? ഏ കുരിശടി പോയിട്ട് വരാം അല്ലേ? ആ മഴ പെയ്താൽ നമുക്ക് അതിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ കൈമുത്തി, നമ്മൾ ഏറ്റവും മുന്നിൽ അൾത്താര ബാലകർ രണ്ടുപേര് ഒരു കുരിശും കൈമുത്തുന്ന പോയിട്ട് നിന്നിട്ട് മതിയോ? മതി, ശരി, നമുക്ക് എഴുന്നേക്കാം. ഏറ്റവും ഫ്രണ്ടിൽ തിരിയും കുരിശും, അതിനുശേഷം നിങ്ങൾ ലൈനായിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന ക്രമത്തിൽ ലൈനായിട്ട് സൈഡിൽ കൂടി നിന്നാൽ മതി. റോഡ് ബ്ലോക്ക് ചെയ്യില്ല. പ്രാർത്ഥന നടത്തി നമ്മൾ അവിടുന്ന് തിരിച്ച് ദേവാലയത്തിൽ വരുന്നു. MCM മീറ്റിംഗ് ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. ഇറങ്ങി ഇറങ്ങി സ്വർഗരാജ്യ സിംഹാസനമേറി സ്തുതി ചെയ്യുന്നവനെ സർവചരാചര പാലകനെ സ്വസ്തുതനെ ഭുവിലയച്ചവനെ സുരവരസംഹിത ദായകനെ സ്വജനത്തിനു വരദായകനെ മംഗളമായി തീരണമീ റാസ രാജരാജന്നാ
ഞാനുപേക്ഷിച്ചും പാഷണ്ഠന്മാരോ അതിധീരതയോടടരാടി ജയമകുടം പ്രാപിച്ചവനെ സർപ്പത്തെ ഹിംസിച്ചവനെ മാർഗി വരുകീസ സഹദാ മംഗളമായി തീരണമീ റാസ ലോകത്തിൻ്റെ
വാളാൽ ചീറകേന്തി ഉന്നത പദമേറി മുറിയോറാഹിം അലൈലുവാദാറേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി, അടികളെയും തൻ കോപത്തിൻ വഴികളെയും ർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ റാസ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായ സകല മരിച്ചവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, ബലഹീനങ്ങളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ എന്റെ ഉന്നത സിംഹാസനത്തിനും കേൾക്കപ്പെട്ടവേ, അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ആബോബുരോക്കാദീശുമുള്ളവരെ എല്ലാവർക്കും നേർച്ച നിങ്ങളുണ്ടെന്ന് അപ്പവും കറിയുമുണ്ട്. അത് അനുയോജ്യപ്രദമായ രീതിയിൽ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളത് ഭക്ഷിക്കാവുന്നതാണ്. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിറന്നാൾ ആഘോഷിക്കുന്നവർ: ബൈജു വർഗീസ്, ലിജി മനു, ജനീസ ബിൻഡോ, ഷീജ ജോർജ്, ലിജി ഷാജി, ജ്യോതി സൈജു, ഷീല ജോർജ്. വിവാഹ വാർഷികം: വർഗീസ് അബ്രഹാമെ ആൻഡ് മേഴ്സി, ചാൾസ് മോനാൻഡ് കൊച്ചുറാണി. കൈമുത്തം രണ്ട് ലൈനായിട്ട് വന്ന് കൈമുത്തം ഒരേ രണ്ട് ലൈനായിട്ട് വന്ന് കൈമുത്തം സ്വസ്തുതനേ ഭൂവിലയച്ചവനേ.